സീത പ്രസിഡന്റ് പറഞ്ഞിരുന്നല്ലോ എന്റെ പേര് നിർദ്ദേശിച്ചിരുന്നു, നാല് കത്ത് കൊടുത്തിരുന്നു ഡി സി സി പ്രസിഡന്റ് പറഞ്ഞല്ലോ. നാല് കത്ത് കൊടുത്തു എന്ന് ഡി സി സി പ്രസിഡന്റ് തന്നെ പറഞ്ഞല്ലോ. എന്റെ പേരടക്കം നാല് കത്തുകൾ ഡി സി സി കൊടുത്തിരുന്നു എന്ന് ഡി സി സി പ്രസിഡന്റ് തന്നെയാണല്ലോ വെരിഫൈ ചെയ്യുന്നത്. ഇനി നിങ്ങൾ പറയുന്ന കത്ത് ആ കത്തിൽ ആരെങ്കിലും ഇത് ക്യാരി ചെയ്യുന്നുണ്ടോ? ഇനി മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷമാണോ കത്ത് വന്നത്? സ്ഥാനാർത്ഥിയാകുന്നതിന് മുമ്പ് പ്രപ്പോസൽസ് കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? ഇപ്പൊ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട്, അതൊക്കെ ഇന്റേണൽ ആണെങ്കിലും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളല്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് പല മണ്ഡലങ്ങളിൽ യൂത്ത് കോൺഗ്രസ് പ്രപ്പോസൽ കൊടുത്തിരുന്നല്ലോ. ആ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിൽ എന്റെ മുന്നിലേക്ക് വരുന്ന മുഴുവൻ പേരുകളും കൊടുക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ, ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ. അത് ഇപ്പൊ ഇവിടെ പറയുന്നത് ശരിയല്ല, കാരണം അത് പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് കൊടുത്തിട്ടുണ്ട്. പല പേരുകൾ സ്വാഭാവികമാണ്. അത്രയും പേര് വന്നൊരു കത്തല്ലേ ആ ഒരു കത്ത്? സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അന്ന് കോൺഗ്രസിന്റെ ഭാഗമായിരുന്നു, ഇന്ന് പുറത്തുപോയവരുടെ വരെ കത്തുണ്ടായിരുന്നല്ലോ. ആ കത്ത് എല്ലാ കത്തുകളും എല്ലാവരുടെ കയ്യിലുണ്ടായിരുന്നു. മാധ്യമങ്ങളുടെ ആ കത്ത് നേരത്തെ കിട്ടിയിരുന്നു. അപ്പം ഒരു പ്രത്യേക ദിവസം കൈരളിയുടെ റിപ്പോർട്ടറാണല്ലോ ഈ കത്തെടുത്ത് പുറത്തേക്ക് വിടുന്നത്. കൈരളിയുടെ റിപ്പോർട്ടറാണല്ലോ മീഡിയ ഗ്രൂപ്പിനകത്ത് ഈ കത്തിടുന്നത്. കൈരളി അല്ലാതെ ഏതെങ്കിലും കോൺഗ്രസ് നേതാവൊന്നുമല്ലോ കത്തിടുന്നത്. കൈരളിയുടെ റിപ്പോർട്ടറാണ് ഈ മീഡിയ ഗ്രൂപ്പിനകത്ത് ഈ കത്തിടുന്നത്. അപ്പൊ നേരത്തെ നിങ്ങളുടെ കയ്യിലൊക്കെ കിട്ടിയ കത്ത് അന്നിടാനായിട്ട് കാരണമുണ്ട്. വേറെ രണ്ട് കത്തന്നുണ്ടായിരുന്നേ. ഒന്ന്, പാലക്കാട്ട് ബിജെപിയുടെ പിന്തുണ CPM തേടിയതുമായി ബന്ധപ്പെട്ടൊരു കത്തുണ്ടായിരുന്നു. PP ദിവ്യയുമായി ബന്ധപ്പെട്ട് കത്തുണ്ടായിരുന്നു. ആ രണ്ട് കത്തിനെ മറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്ന് നോക്കിയപ്പോൾ എന്നാ പിന്നെ കത്ത് കൊണ്ടിരിക്കട്ടെ എന്ന് കരുതി. ഇനിയിപ്പോ ഞാനല്ലായിരുന്നു സ്ഥാനാർത്ഥി എന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാനല്ലായിരുന്നു സ്ഥാനാർത്ഥി, വേറൊരാളായിരുന്നു സ്ഥാനാർത്ഥിയെങ്കിൽ എന്റെ പേര് പറഞ്ഞ കത്തൊന്ന് പുറത്തു വന്നേ. ഇതിപ്പോ ഞാൻ സ്ഥാനാർത്ഥി ആയിപ്പോയല്ലോ, അപ്പൊ പിന്നെ എന്റെ പേരുള്ള കത്ത് കൊടുക്കുന്നതിനകത്ത് പ്രത്യേകിച്ച് ഒരു കൗതുകം ഇല്ലല്ലോ. അല്ലെങ്കിൽ ആ കത്തും പുറത്തു വന്നേ. ആ അല്ല, കത്തുകൾ ഇപ്പം കൊടുക്കുന്നതിനകത്ത് എന്താ തെറ്റ്? അതായത് എന്തിനാ പുറത്തു വരുന്നത്? കൈരളി വഴിയല്ലേ പുറത്തു വന്നത്? നേരത്തെ നിങ്ങളുടെ കിട്ടിയതല്ലേ? അതായത് നമ്മളെ, അതായത് ഇപ്പം ഇന്ന നേതാക്കന്മാർ ഇത് പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ വരണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പൊ അവർ വരാൻ വേണ്ടിയിട്ടൊരു പബ്ലിക് ഇമ്പാക്ട് എന്താണ്, ഈ നേതാവ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ളൊരു പൊതു ചർച്ച കൂടി ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത്തരം കാര്യങ്ങളെല്ലാം ചില സൂചനകൾ പറയുന്നത്, ചില സൂചനകളൊക്കെ പുറത്തേക്ക് പറയുന്നത്, അല്ലെങ്കിൽ കത്തുകൾ പുറത്തേക്ക് വരുന്നത്. അത് ചർച്ചയാകട്ടെ എന്നുദ്ദേശത്തിലാണ്, സദുദ്ദേശപരമായിട്ടാണ്. ഇനി ആ കത്തിനകത്ത് എന്തെങ്കിലും ദുരുദ്ദേശമുണ്ടോ? ആ കത്തിനകത്ത് ഒരു വാചകത്തിലെങ്കിലും എന്നെപ്പറ്റി മോശമായിട്ടൊരു പരാമർശം ഉണ്ടോ? എന്നെ മത്സരിപ്പിക്കാൻ പാടില്ല എന്നുണ്ടോ? ആ കത്തിനകത്തെ താല്പര്യം എന്താണ്? ശ്രീ കെ മുരളീധരൻ മത്സരിക്കണം. ശ്രീ കെ മുരളീധരൻ മത്സരിക്കണമെന്ന താല്പര്യമല്ലാതെ ആ കത്തിനകത്ത് വേറെ ദുരുദ്ദേശമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു കത്ത്, ദുരുദ്ദേശങ്ങളൊന്നും ഇല്ലാത്തൊരു കത്ത് പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കുന്നതിനകത്ത് എന്താ തെറ്റുള്ളത്? ഇപ്പൊ പ്രമേയങ്ങൾ, സംഘടനയ്ക്കകത്ത് പ്രമേയങ്ങൾ പുറത്ത്, ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ താല്പര്യം, മറ്റ് താല്പര്യങ്ങളും അവർ പറഞ്ഞല്ലോ അല്ലേ. എന്റെ പേരുള്ള താല്പര്യം ഡി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പറഞ്ഞല്ലോ, പറഞ്ഞില്ലേ? ഇനി നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ ജില്ലയിലെ ഒരു വിഭാഗം ആളുകൾ എന്റെ പേര് പറഞ്ഞു എന്നും പറഞ്ഞ് കുറെ നാൾ വാർത്തയുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടല്ലോ. ഇനി ശരി, ഇതെല്ലാം പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചല്ലോ. പ്രഖ്യാപിച്ചതിന് ശേഷം ആ കത്തിൽ ഒപ്പിട്ട ഒരാളെങ്കിലും ആ കത്തിനെ ഓൺ ചെയ്യുന്നുണ്ടോ? അതാണല്ലോ വാർത്തയാകേണ്ടത്. ആ കത്തിൽ ഒപ്പിട്ടിരിക്കുന്ന ഒരാളെങ്കിലും ഈ സ്ഥാനാർത്ഥി മോശമാണ്, അതായിരുന്നു വരേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു കൗതുകവും ഒരു വാർത്തയൊക്കെ ഉണ്ട്. ഇപ്പൊ എന്താ വാർത്ത അതിനകത്ത്? ഇപ്പൊ അതിനാണെങ്കിൽ CPMനകത്ത് ചർച്ച ചെയ്യപ്പെട്ട പേരായിരുന്നു വന്നത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? CPM ചിഹ്നം ഡമ്മി ആയി പോയില്ലേ? ശ്രീമതി അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇമ്പിച്ച് ബാവയുടെ പൈതൃകത്തെ ഡമ്മിയാക്കിയില്ലേ? അതെന്താ നിങ്ങൾ ചർച്ചയാക്കാത്തത്? ഇമ്പിച്ച് ബാവ ആരാ? ഇമ്പിച്ച് ബാവയുടെ കോൺട്രിബ്യൂഷൻ എന്താ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്? ഇമ്പിച്ച് ബാവയുടെ പൈതൃകത്തെ ഡമ്മിയാക്കുക എന്ന് പറയുന്ന ഗൗരവതരമായൊരു വിഷയ പ്രതീക്ഷിക്കുക അല്ലേ? എന്താണ് ആ പ്രൊഫൈലുള്ള ഒരാളെ ഇങ്ങനെ ഡമ്മിയായിട്ട് നിർത്തിയിരുന്നത്? എന്താ ചോദിക്കണ്ടേ? സുരേഷ് ഗോപി ആംബുലൻസിലാ വന്നതെന്ന് ശ്രീ കെ സുരേന്ദ്രനാണ് പറഞ്ഞത്. നമ്മൾ ആരെങ്കിലും ആണോ പറഞ്ഞത്? അല്ല, ഞാൻ പറഞ്ഞത് ശ്രീ കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. BJP പ്രസിഡന്റ് തന്നെയാണ് ആദ്യം പറഞ്ഞത് സുരേഷ് ഗോപി ആംബുലൻസിലാണ് വന്നതെന്ന്. പിന്നീടുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം ഈ ആംബുലൻസിൽ വന്നാലും ഹെലികോപ്റ്ററിൽ വന്നാലും തൃശൂർ പൂരം കലക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം BJP CPMും തമ്മിൽ നടത്തിയിരുന്നു. ആ നെക്സസിന്റെ തുടർച്ചയാണ് ഇപ്പൊ പാലക്കാട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? പാലക്കാട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി, ഇടതുപക്ഷ നേതാക്കന്മാർ എല്ലാ ദിവസവും പത്രസമ്മേളനം നടത്തുന്നുണ്ടല്ലോ. BJPക്ക് എതിരായിട്ട് എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നുണ്ടോ? BJPക്കകത്ത് ഇന്നലെ പോലും ദൃശ്യമായ സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രശ്നങ്ങളുണ്ട് അല്ലേ? ഒരു വലിയ വിഭാഗം ആളുകൾ ഇപ്പോഴും തെരഞ്ഞെടുപ്പിൽ സജീവമാകാത്ത പ്രശ്നമുണ്ട്. ആദ്യത്തെ അവർ വിളിച്ച 70 പേരുടെ യോഗത്തിൽ 18 പേര് മാത്രം പങ്കെടുത്തിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഏതെങ്കിലും CPM നേതാവോ CPMന്റെ സ്ഥാനാർത്ഥിയോ അത് ക്യാരി ചെയ്തിട്ടുണ്ടോ? ഇനിയും തിരിച്ച്
തിരിച്ച് പൂത്ത ബ്രെഡാണെന്നൊക്കെ പറഞ്ഞ് ഡിവൈഎഫ്ഐയുടെ പരാമർശങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അതിനെപ്പറ്റി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയോ ബി ജെ പി നേതാക്കന്മാരോ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇനി അതിനേക്കാളൊക്കെ കൗതുകം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞിട്ടും ഒന്ന് രണ്ട് മാധ്യമങ്ങൾ ഒഴികെ വേറെ ആരും അത് ഗൗരവത്തിൽ കൊടുക്കാത്തതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാം നിങ്ങൾ വാർത്തയാക്കുന്നുണ്ടല്ലോ. ഇവിടെ അപരന്മാരെ നിർത്തിയിട്ടുണ്ട്, രണ്ട് അപരന്മാർ മത്സരിക്കുന്നുണ്ട്. മൂന്ന് രാഹുലാണല്ലോ മത്സരിക്കുന്നത്, ഒരു കോൺഗ്രസ്സുകാരനായ രാഹുല്, ഒരു ബി ജെ പിക്കാരനായ രാഹുല്, ഒരു സി പി എമ്മുകാരനായ രാഹുല്. അപ്പൊ സി പി എമ്മുകാരനായ രാഹുലിനെ മത്സരിപ്പിച്ചിരിക്കുന്ന അപരനായിട്ട് മത്സരിപ്പിച്ചിരിക്കുന്നത് സി പി എം ആണല്ലോ, ബി ജെ പിക്കാരനായ രാഹുലിനെ മത്സരിപ്പിച്ചിരിക്കുന്നത് ബി ജെ പി ആണല്ലോ. അപ്പൊ എന്തിനാണ് അങ്ങനെ അപരന്മാരെ നിർത്തുന്നത്? സ്വാഭാവികമായിട്ട് എനിക്ക് കിട്ടുന്ന ഓരോ ഓട്ടങ്ങളിൽ തെന്നി മാറി അങ്ങ് പോകട്ടെ, അങ്ങനെയെങ്കിലും വിജയ സാധ്യത ഒന്ന് ബാധിക്കുന്നെങ്കിൽ ബാധിക്കട്ടെ എന്നുള്ള താല്പര്യത്തിലാണല്ലോ. ഇപ്പൊ ബി ജെ പിയും സി പി എമ്മും ഞാൻ പരാജയപ്പെട്ടെന്ന് ആഗ്രഹിക്കുന്നതിനകത്ത് എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ബി ജെ പി ഞാൻ പരാജയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നതിനകത്ത് എന്റെ ഒരു മതേതര മൂല്യത്തെപ്പറ്റി ഓർത്ത് എനിക്ക് തന്നെ അഭിമാനം മാത്രമേ ഉള്ളൂ. തിരിച്ചെന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഇപ്പൊ ബി ജെ പി സി പി എം അവിടെ മത്സരിക്കുന്ന അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ടാണല്ലോ, എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് സി പി എം സ്ഥാനാർത്ഥിയുടെ പേരിൽ ഒരു അപരനെ നൃത്തം തോന്നാഞ്ഞത്? എന്തുകൊണ്ടാണ് സി പി എമ്മിന് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ പേരിൽ ഒരു അപരനെ നൃത്തം തോന്നാഞ്ഞത്? അപ്പൊ ഡീലുകൾ ഇങ്ങനെ ഓരോ ദിവസവും വെളിവായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ശ്രീമതി ശോഭാ സുരേന്ദ്രൻ 13 ദിവസം അവിടെ വന്നില്ല, ഏതെങ്കിലും ബി ജെ പി നേതാവ് ചോദിച്ചു. ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ സി പി എം നേതാവ് ചോദിച്ചു, ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ ഒരു ഫ്ലക്സ് അവിടെ വെച്ചു, പിന്നീട് ആ ഫ്ലക്സ് കത്തിച്ചു. ഫ്ലക്സ് കത്തിച്ചത് മാനസിക രോഗിയാണെന്ന് പറയുന്നുണ്ട്, അത് വേണമെങ്കിൽ വിശ്വാസത്തിലെടുക്കാം. ഫ്ലക്സ് കൊണ്ടുവന്ന് വെച്ചത് ഒരു മാനസിക രോഗിയല്ലല്ലോ, ആണോ? ഫ്ലക്സ് വെച്ചത് മാനസിക രോഗിയല്ലല്ലോ. അപ്പം ഫ്ലക്സ് വെച്ച ആള് സ്ഥാനാർത്ഥിയായില്ല, എന്തുകൊണ്ടാണ് സി പി എം ചോദിക്കാത്തത്? അപ്പൊ ഇവർ തമ്മിലുള്ള ധാരണ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, 2026 രൂപപ്പെടാൻ പോകുന്ന സി പി എം ബി ജെ പി മുന്നണി, ആ മുന്നണിക്കെതിരായിട്ടുള്ള വോട്ടായിരിക്കും പാലക്കാട്ട്. ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പ്രസംഗിച്ചതിന് ശേഷം ആളുകൾ കൊഴിഞ്ഞുപോയത് ഒന്ന് എന്നെ ഏതെങ്കിലും തരത്തിൽ ഞാനുമായി ബന്ധപ്പെട്ട കാര്യമോ എന്നെ ബാധിക്കുന്ന അത് അവരുടെ സംഘടനാപരമായ കാര്യമാണ്, മറ്റൊരാളുടെ സംഘടനാപരമായ കാര്യങ്ങളിൽ ഞാൻ അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അവർ അവർ തമ്മിൽ ആലോചിച്ച് തീരുമാനിക്കട്ടെ. അല്ല, ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ കൂടി ബി ജെ പിയുടെ ഒപ്പമാണല്ലോ നിൽക്കുന്നത്, അപ്പൊ പിന്നെ അതൊരു മുന്നണിയാണല്ലോ. ആ മുന്നണിയെ നയിക്കുന്ന ബി ജെ പി ആയതുകൊണ്ട് ബി ജെ പി എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സി പി എമ്മിന്റെ പ്രവർത്തകരുടെ വോട്ടുകളൊക്കെ കൃത്യമായി മതേതര മൂല്യമുള്ള സ്ഥാനാർത്ഥി എന്ന നിലയിൽ യു ഡി എഫ് പാളയത്തിലേക്ക് ഉറപ്പാണ്. നമ്മൾ താഴെത്തട്ടിലേക്ക് പോകുന്ന ഒരാളല്ല. താഴെത്തട്ടിലേക്ക് പോകുമ്പം സി പി എമ്മിന്റെ പ്രവർത്തകർ, ഇപ്പം ചില മാധ്യമങ്ങളെങ്കിലും പറഞ്ഞത് സി പി എമ്മിന്റെ കടുത്ത വിമർശകനായിരുന്നതുകൊണ്ട് ഒരു കാരണവശാലും എനിക്ക് ഊട്ടിയില്ലെന്ന അല്ലേ. അവരുടെ സ്ഥാനാർത്ഥി കേരളത്തിന്റെ മുഖ്യമന്ത്രി അധിക്ഷേപിച്ചതുപോലൊന്നും ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല, ഞാൻ വ്യക്തിപരമായിട്ടൊന്നും അധിക്ഷേപിച്ചിട്ടില്ല, ഞാൻ രാഷ്ട്രീയം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് എനിക്ക് വോട്ട് ചെയ്യുന്നത്. ഞാനെന്താ പറയുന്നതിന്, അദ്ദേഹത്തിന്റെ പിന്നെ മുൻ നിലപാടുകളൊക്കെ അവിടെ ആളുകൾക്കറിയാലോ. ശ്രീ പിണറായി വിജയനെ അടക്കം പറഞ്ഞിട്ടുള്ളത്, ശ്രീ പിണറായി വിജയന്റെ കുടുംബത്തേക്ക് പറഞ്ഞിട്ടുള്ളത് ആളുകൾക്കറിയാലോ. അപ്പൊ അവര് അവരത് ഏറ്റെടുക്കുകയാണ്, ഇപ്പൊ ഏറ്റെടുക്കേണ്ടി വരുവായിരിക്കും, എനിക്കറിയില്ല. അതല്ല നമ്മുടെ വോട്ടിന്റെ പ്രതീക്ഷ മുഴുവൻ, ഞാൻ പറഞ്ഞല്ലോ മറ്റ് പാർട്ടിക്കകത്തെ പ്രശ്നങ്ങളിലല്ല എന്റെ പ്രതീക്ഷ. എന്റെ പ്രതീക്ഷ മുഴുവൻ മതേതരത്വം നേരിടുന്ന പ്രശ്നങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്ന വർഗീയ വിരുദ്ധമായ മനുഷ്യന്മാരിലാണ് എന്റെ പ്രതീക്ഷ. ഈ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഒരേ സമയം രണ്ട് രീതി സംസാരിക്കുന്നത്, അവര് ഒരാള് കണ്ണൂർ ശൈലിയിലും ഒരാള് എറണാകുളം സ്ലാങ്ങിലുമാണ് സംസാരിക്കുന്നത്. രണ്ടുപേരും പറഞ്ഞത് യു ഡി എഫ് ജയിക്കും കോൺഗ്രസ് ജയിക്കും എന്നാണ് രണ്ടുപേരും പറഞ്ഞത്. പിന്നെ സ്വാഭാവികമായിട്ടും സ്ലാങ്ങിന്റെ ഒരു വ്യത്യാസം കാണും, കണ്ണൂര് എറണാകുളം എന്ന് പറഞ്ഞ രണ്ട് സ്ലാങ്ങിന്റെ വ്യത്യാസം ഉണ്ടാവും. താങ്ക് യു.